ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടിയിലെ താരനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പച്ചമരുന്നുകൾ വെച്ചിട്ടുള്ള ഒരു പാക്കാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ കുറേ പാക്കുകൾ ചെയ്യാറുണ്ട് താരന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പാക്ക് കാണിക്കുന്നത് കേട്ടോ താരൻ മാറ്റിയെടുക്കാനായിട്ട് എളുപ്പം മാറാവുന്ന ഒരു പാക്കാണത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് തുളസിയുടെ ഇലയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം തുളസിയുടെ ഇല നമുക്ക് മുടി സ്കാൽപ്പൊക്കെ നന്നായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗുരുക്കളൊക്കെ വരാറുണ്ട് അതൊക്കെ ചൊറിച്ചിലൊക്കെ മാറ്റിയെടുക്കാനായിട്ടും പാനിൻ്റെ ചെല്ലൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് നമ്മൾ തുളസിയുടെ എല്ലാം ജൂസ് എടുക്കാറുണ്ട് മുടിയിൽ സ്കാപ്പിലൊക്കെ നന്നായി അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഈ താരം മാറ്റിയെടുക്കാനായിട്ടും തുളസിടെല്ലാം നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് തുളസിടെ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കയ്യോന്നിയാണ് നമ്മൾ കയ്യോന്നി ഏതൊരു ഓയിൽ തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിലും നമ്മളതിൽ കയ്യോന്നി ആഡ് ചെയ്യാറുണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കയ്യോന്നി ചെറിയ മുടി കിളിർത്ത് വരാനൊക്കെ ആയിട്ട് കയ്യോന്നി നല്ലതാണ് അതിനോടൊപ്പം തന്നെ ചെറിയ ഉള്ളി പനിക്കുറിക്കുക രണ്ട് ഇലയാണ് എടുത്തിട്ടുള്ളത് കേട്ട് അപ്പോൾ അത് മതിയാവും ഉള്ളി ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി എടുക്കുക അപ്പോൾ ചെറിയ ഉള്ളി നമുക്ക് കൊഴിഞ്ഞു പോയ ഭാഗത്ത് മുടിയൊക്കെ വരാതിരിക്കുന്നുണ്ട് ചില മുടികളിങ്ങനെ മുളച്ചു വരാനായിട്ടിങ്ങനെ വരാതെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ചെറിയ മുടി കിളർത്ത് വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെറിയ ഉള്ളി താരൻ മാറാനും നല്ലതാണ് അപ്പോൾ ചെറിയ ഉള്ളി പനിക്കൂറുകയും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കണം മിക്സിയിൽ അരച്ചെടുക്കണമെങ്കിൽ വെള്ളം ചേർക്കണം അതുകൊണ്ട് ഞാൻ കല്ലിലിട്ട് ചതച്ചിട്ടാണ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ താരൻ മാറ്റിയെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്യവേപ്പിൻ്റെ കൂടി അപ്പോൾ നമുക്കിത് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അധികം വില ഒന്നും വരുന്നില്ല കേട്ടോ ഇരുപതോ മുപ്പതോ അങ്ങോട്ടാണ് വരുന്നത് അപ്പം അതും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ അത് എത്രത്തോളം നമുക്ക് വേണം നമുക്ക് മുടിയിൽ നന്നായിട്ട് ധാരന ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് നല്ല കട്ടിയിൽ നമുക്ക് തേച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മളെടുക്കാൻ ഞാനൊരു മൂന്നോ ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഈ അരിവേപ്പിൻ്റെ ഇല അരച്ചിട്ട് ഇടുകയാണെങ്കിലും നമുക്കതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് തലയിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് നമുക്ക് കുറച്ച് കട്ടിയിൽ പാക്കായിട്ട് എടുക്കാനാണ് ഞാൻ കട്ടിക്കായിട്ടിടില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പൊടി എടുത്തിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ അരിവേപ്പിൻ്റെ തൈ ഉണ്ടെങ്കിൽ മരമൊക്കെ ഉണ്ടെങ്കിൽ അതും വന്ന് ഒരു നാലോ അഞ്ചോ തണ്ട് എടുത്തിട്ട് ചതച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസും നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ജ്യൂസൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് നല്ല കട്ടിയിൽ കിടക്കാനായിട്ടാണ്ണ്ട് ആ പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ജ്യൂസ് ഉണ്ടല്ലോ അതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇത്ര കട്ടിയല്ല കുറച്ചും കൂടെ കട്ടിയിൽ കുറച്ചിട്ടാണ് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് കട്ടിയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മസാജ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ മസാജ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കഞ്ഞുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കഞ്ഞുവെള്ളം ആവശ്യത്തിന് ഒരു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈയൊരു കട്ടിയാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ നമുക്ക് പതുക്കെ മസാജ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കട്ടി കുറഞ്ഞ് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊടിയായിട്ട് താഴെ പോവുകയും ചെയ്യും നമ്മുടെ സ്കാൽപ്പിൽ അങ്ങനെ നന്നായിട്ട് തന്നെ അതാവുകയും ചെയ്യില്ല അപ്പം അതുകൊണ്ട് ഇതേ രീതിയിലാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിടുക തരാം കുളിക്കുന്നതിനും ഇരുപത് മിനിറ്റ് മുന്നേ നമ്മുടെ സ്കാപ്പിൽ ഇത് തേച്ചിടണം എന്നിട്ട് വേണം നമ്മളിത് കുളിക്കാനായിട്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറുനാരങ്ങയാണ് കേട്ടോ ചില ആൾക്കാർക്ക് ചെറുനാരങ്ങ അലർജി ഉണ്ടാവും ദേഹത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചൊറിച്ചില് പോലൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ എടുക്കണ്ട ഇല്ലാത്തവരാണെങ്കിൽ അലർജിയുടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മുടെ താരൻ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു ഏതൊരു പാക്കിലും നമുക്ക് ചെറുനാരങ്ങ ഒന്നും ഏഡ് ചെയ്യണ്ട നമുക്ക് താരൻ്റെ പാക്കൊക്കെ അതായത് താരൻ മാറാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിലേക്ക് ചെറുനാരങ്ങ ഏഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും പെട്ടെന്ന് തന്നെ താരൻ മാറാനായിട്ട് നല്ലതാണ് അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ കുളിക്കുന്നതിനും ഇരുപത് മിനിറ്റ് മുന്നേ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് ഇടുക കൂടുതൽ സ്കാൽപ്പിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത് മുടിയുടെ അറ്റം വരെ ഒന്നും ഇട്ട് കൊടുക്കണ്ട സ്കാൽപ്പ് മാത്രം ഇട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് താളിപ്പൊടി വെച്ചിട്ട് അതല്ലെങ്കിൽ ഹെർബൽ ഷാംപൂ വെച്ചിട്ട് അങ്ങനെ മുടി വാഷ് ചെയ്തെടുക്കുക ആഴ്ചയിൽ ഒരു നാല് പ്രാവശ്യം ഇടവിട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കട്ടി പോലെ ഇങ്ങനെ കിടക്കുന്ന താരനൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ നാല് പ്രാവശ്യം ഇടവിട്ടിട്ട് ചെയ്യാം അതെല്ലാം അധികം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് തവണ ഒക്കെ ഇടവിട്ട് ചെയ്താൽ മതിയാവും നമുക്കൊരു മാസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ചീർപ്പ് വെച്ച് ചീക്കുമ്പോഴൊക്കെ നമ്മുടെ കഴുത്തിലോ ഡ്രസ്സിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊടി പോലെ കാണാറില്ല അതൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് പൊടി പോലുള്ള താരനായാലും നല്ല കട്ടിയായിട്ട് കിടക്കുന്നതിലും നമുക്ക് ഈ ഒരു പാക്കും മതിയവും താരം മാറ്റിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം